ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വാക്സിനുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വാക്സിൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇനി RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണം എന്ന തരത്തിൽ നിങ്ങളെല്ലാവരും ന്യൂസ് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും എന്നാൽ അതിന് പറ്റിയുള്ള പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത് അതുപോലെ കുട്ടികൾക്ക് വാക്സിൻ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ കേന്ദ്ര ആരോഗ്യമന്ത്രി പുറത്തുവിട്ട ഒരു കാര്യം കൂടിയുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക നമുക്ക് നേരെ പോകാം വീഡിയോയിലേക്ക് നമ്മൾ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതിലെ ആദ്യ കാര്യം എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒരു പ്രചരണം കേട്ടിട്ടുണ്ടായിരിക്കും വാക്സിൻ എടുക്കുന്നതിന് വേണ്ടി RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണം എന്ന തരത്തിലുള്ള പ്രചരണം നിങ്ങൾ നാടുകളിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ കുറച്ച് ദിവസം അവിടെ ഇവിടെ കേട്ട് ഉണ്ടായിട്ടുണ്ടായിരിക്കാം എന്നാൽ ഇനി അങ്ങനെയുള്ള ആ ഒരു ആവശ്യം വരുന്നില്ല കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങളോട് ആരെങ്കിലും അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ന്യൂസ് കട്ടിങ്സ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക ഇത് കാണിച്ചു കൊടുത്താൽ മതി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞതാണ് ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇനി വാക്സിൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വരുന്നില്ല എന്നുള്ളത് ഇങ്ങനെ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത് ടെസ്റ്റ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ചില പഞ്ചായത്തുകൾ ചെയ്ത കാര്യമാണിത് എന്നാൽ അങ്ങനെ ടെസ്റ്റ് കൂട്ടുന്നതിന് വേണ്ടി ശ്രമിച്ചപ്പോൾ വാക്സിൻ എടുക്കുന്ന ആളുകളുടെ എണ്ണം കുറയുകയാണ് ചെയ്തത് എന്നുള്ളതാണ് അതിലുണ്ടായ കാര്യം അതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ചോദിക്കുന്ന പഞ്ചായത്തുകളെ തിരുത്തുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പിന്നെ വാക്സിനുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കുട്ടികൾക്കുള്ള വാക്സിൻ അടുത്ത മാസം തൊട്ടിട്ട് കൊടുക്കാനാകും എന്നുള്ളതാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇതിന് മുന്നേ തന്നെ എയിംസ് ഡയറക്ടർ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് സെപ്റ്റംബറോടെ നമുക്ക് വാക്സിൻ കൊടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തെ പറ്റിയിട്ട് 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളിലുള്ള ടെസ്റ്റും കൂടിയാണ് ഇനി നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ റിപ്പോർട്ടും കൂടി കിട്ടിയാൽ ഉടനെ തന്നെ ഈ ഒരു കാര്യത്തിൽ തീരുമാനമാകും അപ്പോൾ കുട്ടികൾക്ക് കൂടി വാക്സിൻ എടുക്കാൻ തുടങ്ങും എന്നുള്ളതാണ് അടുത്ത വരുന്ന വാർത്തകൾ അപ്പോൾ പെട്ടെന്ന് തന്നെ സെപ്റ്റംബറിലൂടെ കുട്ടികൾക്കുള്ള വാക്സിനും കൊടുത്തു തുടങ്ങും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മളെല്ലാവരും വാക്സിൻ എടുത്ത് സേഫ് ആകാൻ ശ്രമിക്കുക ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് വീഡിയോ ഉപകാരപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്തേക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ